പ്ലസ് ടു കൊമേഴ്സിന്റെയും അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെയും എക്കണോമിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ലെസണിൽ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. നമ്മുടെ ഇക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ സമ്പദ്ഘടനയിൽ നമുക്ക് കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് മെയിനായിട്ട് നമ്മുടെ എക്കണോമിക് പ്രോബ്ലം വരാനായിട്ടുള്ള ഒരു നാല് കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് വാട്ട് ആർ ദ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം, എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ കോസസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു നാല് ആൻസറുകളുണ്ട്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഒന്ന്, റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്കോണമിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്കണോമിക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് നമുക്ക് റിസോഴ്സുകൾ ആവശ്യമാണ് അല്ലെ, വിഭവങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഈ റിസോഴ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താണ് ദൗർലഭ്യമുള്ളതാണ്, സ്കേഴ്സ് ആണ്, പെട്ടെന്ന് തീർന്നു പോകുന്നവയാണ്. അപ്പൊ നമുക്കറിയാം മണി, പണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പണം എന്ന് പറയുന്ന ഒരു റിസോഴ്സാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പണം അത്യാവശ്യമാണ്. അപ്പൊ ഈ മണി എന്ന് പറയുന്നത് സ്കേഴ്സ് ആണ് അല്ലെ, ദൗർലഭ്യമുള്ള ദുർലഭമായിട്ടുള്ള ഒരു റിസോഴ്സാണ് മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർന്നു പോകാം. രണ്ട്, റിസോഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പൊ ഈ റിസോഴ്സുകൾക്ക് എന്ന് പറയുന്നത് അത് ദുർലഭമാണ്, ദൗർലഭ്യമുള്ളതാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നവയാണ്. അതുകൊണ്ട് ആ റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ പണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പണം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുക. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റാനായിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇപ്പൊ നമുക്ക് ഈ പണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു റിസോഴ്സാണ് കേട്ടോ. പക്ഷെ ഇക്കോണമിയെ സംബന്ധിച്ച് ഇക്കോണമിക്ക് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇക്കോണമിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന് റിസോഴ്സുകൾ, വിഭവങ്ങൾ ആവശ്യമാണ്. ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്നവയാണ്. അതുകൊണ്ട് ഈ വിഭവങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അതാണ് റിസോഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറയുന്നത്. മൂന്ന്, വാൺസ് ആർ അൺലിമിറ്റഡ്. അപ്പോൾ നമുക്കറിയാം റിസോഴ്സുകൾ വളരെ പരിമിതമാണ്, പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അനന്തമാണ് അല്ലേ. അതായത് ഒരു മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്ലസ് ടു ആണ്, നമ്മൾ പ്ലസ് ടു ആണെങ്കിൽ നമുക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങണം എന്നായിരിക്കും നമുക്ക് ആഗ്രഹം. പക്ഷേ നമുക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പോൾ അതോടുകൂടി നമ്മുടെ ആഗ്രഹം അവസാനിക്കോ? ഇല്ല, അടുത്ത ആഗ്രഹം വരും. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാൻസ്, മനുഷ്യൻ്റെ ആവശ്യം അൺലിമിറ്റഡ് ആണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല, അനന്തമാണ്. പക്ഷേ അതിന് വേണ്ട റിസോഴ്സുകളോ, അതൊക്കെ നിറവേറ്റാൻ വേണ്ട വിഭവങ്ങൾ പരിമിതമാണ് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞു. റിസോഴ്സുകൾ വളരെ ദൗർലഭ്യമുള്ളവയാണ്, പക്ഷെ മനുഷ്യന്റെ ആവശ്യം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ റിസോഴ്സസ് ആർ സ്കേഴ്സ്, റിസോഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, വാൺസ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യം അൺലിമിറ്റഡ് ആണ്, അനന്തമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഓൾ വാൻസ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ആവശ്യവും നമുക്ക് ഒരേപോലെ പ്രാധാന്യമുള്ളവയാണോ? അല്ല. ഇപ്പം നമുക്കൊരു ബൈക്ക് മേടിക്കാൻ ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ കാറ് മേടിക്കാൻ ആഗ്രഹം തോന്നി. അപ്പോൾ അവിടുത്തെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവണമെന്നില്ല, ഇമ്പോർട്ടൻ്റ് ആകണമെന്നില്ല. നമുക്കിപ്പോൾ രണ്ട് വാൻസ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ കുറച്ച് പൈസ കിട്ടി, ആ പൈസ ഉപയോഗിച്ച് ഫുഡ് മേടിക്കണോ, അല്ലെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത വല്ല മേക്കപ്പ് സാധനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണോ? അപ്പോൾ നമ്മൾ ഫുഡിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓൾ വാൻസ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എല്ലാ ആവശ്യവും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി നമ്മൾ റിസോഴ്സുകൾ ഉപയോഗിക്കണം. അപ്പോൾ വാട്ട് ആർ ദ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം? ഒരു ഇക്കോണമിയിൽ പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ, ഒരു എക്കണോമിക്കിലെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഒന്ന്, റിസോഴ്സസ് ആർ സ്കേഴ്സ്, റിസോഴ്സുകൾ വളരെ ദൗർലഭ്യമുള്ളവയാണ്, റിസോഴ്സുകളെ നമ്മൾ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യണം. മൂന്ന്, വാൻസ് ആർ അൺലിമിറ്റഡ്, മനുഷ്യൻ്റെ ആവശ്യം അൺലിമിറ്റഡ് ആണ്, എല്ലാ ആവശ്യവും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് ഞാനത് ആ ഒരു ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിത്തരാം. ഇതാണ് അത് കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എക്സാമിന്. അപ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്, ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ്, മനുഷ്യൻ്റെ ആവശ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിലേക്ക് വേണ്ട ആ ആവശ്യം നിറവേറ്റാൻ വേണ്ട റിസോഴ്സുകൾ എന്താണ്, വളരെ പരിമിതമാണ്. റിസോഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, റിസോഴ്സുകൾക്ക് എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. ഓൾ വാൻസ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, എല്ലാ ആവശ്യവും ഒരേപോലെ പ്രാധാന്യമുള്ളവയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാല്
കോസസ്, അപ്പോൾ വാട്ട് ആർ ദ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നാല് പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് അൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ നടക്കുന്ന സെൻട്രൽ ആയിട്ടുള്ള കാതലായ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഇക്കോണമിയിൽ മെയിനായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസാണ് പ്രൊഡക്ഷൻ ഉൽപ്പാദനം, കൺസംഷൻ ഉപഭോഗം, ഡിസ്ട്രിബ്യൂഷൻ വിതരണം, ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെ, ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു ലൈഫിൽ ഒരു ജീവിതത്തിൽ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസാണ് ഉൽപ്പാദനം, അതുപോലെ തന്നെ കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിസോഴ്സുകൾ വേണം. പക്ഷെ റിസോഴ്സുകൾ വളരെ പരിമിതമാണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു ഇക്കോണമിക്ക് ഒഴിച്ചുകൂടാനാവാത്ത മൂന്ന് കാര്യങ്ങളാണ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ. അല്ലേ, അതായത് ഭക്ഷണം വേണം, അതുപോലെ തന്നെ പാർപ്പിടം വേണം, അതുപോലെ തന്നെ വസ്ത്രം. അല്ലെ, ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഇത് മൂന്നുമാണ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇക്കോണമി ഫുഡിന് വേണ്ടി എന്ത് ചെയ്തു? കുറേ റിസോഴ്സുകൾ, കുറേ പൈസ ഫുഡിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. അപ്പോൾ ആ വർഷം ഫുഡിന് നമുക്ക് പൈസ തികഞ്ഞു, പക്ഷേ ക്ലോത്തിന് തികഞ്ഞില്ല. മനസ്സിലായില്ലേ? പിന്നത്തെ വർഷം എന്ത് ചെയ്തു? ക്ലോത്തിന് വേണ്ടി കുറേ പൈസ മാറ്റിവെച്ചു. അപ്പോൾ ക്ലോത്തിന് തികഞ്ഞു, ഫുഡിന് തികഞ്ഞില്ല. അപ്പോൾ ഒരു ഇക്കോണമി നേരിടുന്ന ഒരു പ്രശ്നമാണ് റിസോഴ്സുകളുടെ സ്കേഴ്സിറ്റി. അല്ലെ, റിസോഴ്സുകളുടെ ദൗർലഭ്യം. അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സുകൾ ദൗർലഭ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമി മസ്റ്റായിട്ടും ഒരു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് ഒരു ഇക്കോണമി മസ്റ്റായിട്ടും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡിന് വേണ്ടി കുറേ പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് തികയും, പക്ഷേ വസ്ത്രം തികയില്ല. അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമി മസ്റ്റായിട്ടും ഡിസൈഡ് ചെയ്യേണ്ട ഒരു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ട്, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്ന്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഒരു എക്കണോമിയിലെ സെൻട്രൽ പ്രോബ്ലം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കുക എക്സാമിന് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് മൂന്ന് എഴുതി വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തരാം. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, വേണ്ടവർ മാത്രം പഠിച്ചാൽ മതി. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ്. ഒരു ഇക്കോണോമിക്കിലെ മെയിനായിട്ട് നടക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഉൽപ്പാദനം, അതുപോലെ ഉപഭോഗം, വിതരണം. ഓക്കെ ആണല്ലോ. വെൻ ആൻ ഇക്കോണമി എൻഗേജ് ഇൻ ദീസ് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ഇക്കോണമി ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ദേ ഹാവ് ടു ഫേസ് സ്കേഴ്സിറ്റി. അല്ലേ, റിസോഴ്സുകളുടെ ദൗർലഭ്യം അവർ നേരിടുന്നു. അതുകൊണ്ട് തന്നെ സിൻസ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സുകൾ ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു സ്കേഴ്സിറ്റി അവർ നേരിടുന്നത്. സോ ദ എക്കണോമി ഹാവ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമി താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഏതൊക്കെയാണ് മൂന്ന് ചോദ്യം? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് പറയുന്നതാ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വാൺസ് ഉണ്ട്, പക്ഷേ എല്ലാ വാൺസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമി മസ്റ്റായിട്ടും ഡിസൈഡ് ചെയ്യണം ഏത് കോമ്പിനേഷനിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ നമുക്ക് അത്യാവശ്യം, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് തീരുമാനിക്കുക. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. രണ്ട്, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നമുക്കിപ്പോൾ ഫുഡ് വേണം, ഫുഡിന് നമുക്ക് എന്ത് വേണം? ചോറ് കഴിക്കണമെങ്കിൽ അരി വേണം. അല്ലേ, അരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല ടെക്നോളജി ഉണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കർഷകരായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അല്ലേ, അത് വിത്ത് വിതയ്ക്കുന്നതും അതുപോലെ തന്നെ ഞാറ് പറിക്കുന്നതും ഞാറ് നടുന്നതും കൊയ്തെടുക്കുന്ന ആരായിരുന്നു? ലേബേഴ്സ് ആയിരുന്നു, തൊഴിലാളികളായിരുന്നു. അന്ന് പക്ക തൊഴിലാളികളായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആ ഒരു ടെക്നോളജി നമ്മൾ പറയാം ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്നാണ്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസിലെ രണ്ട് സാങ്കേതിക വിദ്യയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. പിന്നെ ഇപ്പം നമ്മൾ സാധാരണ കൊയ്യാനും മെതിക്കാനും ഒക്കെ എന്തുണ്ട്? മെഷീൻസ് ഉണ്ട്. അല്ലേ, അപ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ ലേബറും തൊഴിലാളികളൊക്കെ കുറവാണ്, പിന്നെ മെഷീൻസ് ആണ് കൂടുതൽ. അപ്പോൾ രണ്ടാമത്തെ ടെക്നോളജിയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് മെഷീനറിയാണ് കേട്ടോ. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി ുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയാണ് ലേബർ ഇൻറ്റൻസീവ്. അവിടെ തൊഴിലാളികൾ കൂടുതലും, മോർ ലേബറും ലെസ് ക്യാപിറ്റലുമാണ്. ഇപ്പോഴത്തെ ടെക്നോളജി ഏതാ? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ഇവിടെ ക്യാപിറ്റൽ കൂടുതലും തൊഴിലാളികൾ കുറവാണ്. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പോൾ ടെക്നോളജിയുടെ തിരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ട സെൻട്രൽ പ്രോബ്ലം ഏതാണ് എന്ന് മുൻപത്തെ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ചോയ്സ് ഓഫ് ടെക്നോളജി ഈസ് റിലേറ്റഡ് ടു
ഡാഷ് സെൻട്രൽ പ്രോബ്ലം ചോയ്സ് ഓഫ് ടെക്നോളജീസ് റിലേറ്റഡ് ടു ഹൗ ടു പ്രൊഡ്യൂസ്. അടുത്ത ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അത് ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട സെൻട്രൽ പ്രോബ്ലം ഏതാണ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയ സാധനം എങ്ങനെ വിതരണം ചെയ്യാം, ആർക്കൊക്കെയാണോ ആവശ്യം അവർക്കൊക്കെ വിതരണം ചെയ്യാം, അതാണ് ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ അതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക, കാരണം ചിലപ്പോൾ എസ് സി ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ളതാണ്. ദ ഇക്കോണമി മസ്റ്റ് ഡിസൈഡ്, ഒരു ഇക്കോണമി മസ്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യണം. വാട്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഏത് കോമ്പിനേഷനിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിലാണ് എന്ന് ഇക്കോണമി മസ്റ്റായിട്ട് ഡിസൈഡ് ചെയ്യണം. രണ്ടാമതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. ദിസ് ഇംപ്ലൈസ് ടെക്നോളജി ടു ബി അഡോപ്റ്റഡ്, ഇവിടെ നമ്മൾ സാങ്കേതിക വിദ്യയുടെ അഡോപ്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. രണ്ട് ടെക്നിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്, ലേബർ ഇൻറ്റൻസീവ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. ലേബർ ഇൻറ്റൻസീവിൽ മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവിലോ മോർ ക്യാപിറ്റലും ലെസ് ലേബറും. അടുത്ത ലാസ്റ്റ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ദിസ് ഇംപ്ലൈസ് എ ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സെൻട്രൽ പ്രോബ്ലം എഴുതേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടി എഴുതാം. ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ നമുക്ക് കിട്ടുന്ന ഫാക്ടേഴ്സിലെ ലാൻഡ്, നമുക്കൊരു ഭൂമി നമ്മളൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വാടക നമുക്ക് കളക്ട് ചെയ്യാം അല്ലേ. ലേബർ തൊഴിലാളികൾക്ക് എന്താ റിട്ടേൺ കിട്ടുക, തിരിച്ചു കിട്ടുക പ്രതിഫലമായിട്ട്, തൊഴിലാളികൾ വർക്ക് ചെയ്താൽ അവർക്ക് വേജസ് കിട്ടും, വേതനം കിട്ടും. ക്യാപിറ്റൽ മൂലധനത്തിന് നമുക്ക് എന്താ കിട്ടുക, പലിശ കിട്ടും. ഓർഗനൈസേഷൻ എന്ത് കിട്ടുക, ലാഭം കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്തുമായി ബന്ധപ്പെട്ടത്, ആ ഹോം ടു പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് അൻ ഇക്കോണമി നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ്, ഹോം ടു പ്രൊഡ്യൂസ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനായിട്ടുള്ളൊരു ഡയഗ്രമാണ് PPC കർവ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.